ഇത് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ എളുപ്പമുള്ള സാധനമാണ് ടെട്ര ടർബൈൻ. ടർബൈൻ സാധാരണ മെക്കാനിക്കലിൽ നിന്ന് ഉപയോഗമുള്ള എനർജിയിൽ മാറ്റുന്ന യന്ത്രങ്ങളാണ്. നമ്മുടെ ഈ എക്സ്പെരിമെൻറ്റിൽ ടർബൈൻ ടെട്ര പാക്കിൽ നിന്ന് വരുന്ന കാറ്റിനെ ഫാനിൻ്റെ റൊട്ടേഷണൽ എനർജിയിൽ കൺവേർട്ട് ചെയ്യും. ഇപ്പോൾ നമുക്ക് കാണാം എങ്ങനെ ഇത് ഉണ്ടാക്കാം. ഇതിനുവേണ്ടി നമുക്ക് വേണ്ടിയത് ഉപയോഗിച്ച ടെട്ര പാക്ക്, കട്ടിയായ പേപ്പർ, റബ്ബർ, കുറച്ച് ജി ഐ വയർ അല്ലെങ്കിൽ ഫ്ലെക്സി വയറും കട്ടിയായ സ്ട്രോയും. നമുക്കെല്ലാവർക്കും അറിയാം ടെട്ര പാക്ക് നമ്മുടെ പ്രകൃതിക്ക് ഹാനിയാണ്. കാരണം ടെട്ര പാക്കിനെ റീസൈക്കിൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ടെട്ര പാക്ക് സാധാരണ ഉണ്ടാക്കുന്നത് കുറേ പേപ്പർ ഷീറ്റ്സിനും പ്ലാസ്റ്റിക്കും കുറച്ച് മെറ്റൽസിനെ ഒരുമിച്ചാക്കി ആണ്. ആദ്യമായിട്ട് ഒരു 20 സെൻറ്റിമീറ്റർ ഉള്ള പേപ്പർ സ്ട്രിപ്പിനെ എടുക്കുക. എന്നിട്ട് അതിനെ 14 ഭാഗത്ത് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഫാനിനെ പോലെ ഫോൾഡ് ചെയ്യുക. ഇപ്പോൾ അതിനെ മലത്തുക. എന്നിട്ട് അതിൻ്റെ പുറവശം പശ തേക്കുക. അതിനെ ഒരുമിച്ചാക്കി ഫാൻ പെറ്റൽസ് ആക്കുക. നിങ്ങളിപ്പോൾ 7 പെറ്റൽസ് കാണും. ആദ്യത്തെയും അവസാനത്തിനെയും പെറ്റൽസിനെ ജോയിൻ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ 6 പെറ്റൽസ് കാണും. ഇപ്പോൾ ആ കട്ടിയായ സ്ട്രോയിനെ അതിൻ്റെ മധ്യഭാഗത്തിൽ ഇടുക. ഞങ്ങളുടെ ടർബൈൻസ് റെഡിയായി. ഇനി ആ ജി ഐ വയർ നടുക്കിട്ട് ഇടുക. എന്നിട്ട് ആ ജി ഐ വയർ ബെൻഡ് ചെയ്യുക ഒരു നല്ല സ്റ്റാൻഡ് ആക്കാൻ. ആ സ്റ്റാൻഡിനെ ടെട്ര പാക്കിൻ്റെ കിഴുത്തയുടെ മുകളിൽ വെക്കുക. എന്നിട്ട് സെലോടേപ്പ് വെച്ച് ഒട്ടിക്കുക. ഇപ്പോൾ നമ്മുടെ ടർബൈൻ റെഡിയായി. ടെട്ര പാക്കിൽ നിന്ന് അമർത്തുക. എന്നിട്ട് അതിനകത്തുനിന്ന് വരുന്ന കാറ്റ് കാരണം ടർബൈൻസ് കറങ്ങും. ഇത് എനർജി കൺസർവേഷന് നല്ല ഒരു ഡെമോൺസ്ട്രേഷൻ ആണ്. ടെട്ര പാക്കിൽ നിന്ന് വരുന്ന കാറ്റ് ഫാനിൻ്റെ റൊട്ടേഷണൽ എനർജിയിൽ കൺവേർട്ട് ചെയ്യും. നിങ്ങൾ ഇനിയും ക്രിയേറ്റീവ് ആകാൻ ഒരു കോയിലും മാഗ്നറ്റും ഇതിൻ്റെ കൂടെ ഇട്ടാൽ അത് ഒരു ജനറേറ്റർ ആവും. ഇങ്ങനെ നിങ്ങൾ ഈ ടർബൈൻസ് കൊണ്ട് കളിക്കുക. താങ്ക് യു.